ശ്രീ അരുൺകുമാർ 99-100 ആകും എന്നാണ് ഞാൻ മുമ്പ് താങ്കളോട് സംസാരിച്ചു തുടങ്ങിയാണ്, പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് കേൾക്കാതെ പോയത്. അതായത് 99-100 ആകും എന്നാണ് ഇപ്പോൾ തന്നെ ഇടതു നേതാക്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് കെ സുധാകരൻ പറയുമ്പോൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുമല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ ഷുക്കൂറും പറഞ്ഞത്. ഈ 99 സീറ്റ് നേടിയ വമ്പൻ വിജയത്തിൽ പോലും ഇടതുമുന്നണിക്ക് പിടിച്ചെടുക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് ഈ പറഞ്ഞ തൃക്കാക്കര. അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. അപ്പോൾ അത്തരമൊരു മണ്ഡലമാണ്, അവിടേക്ക് ദാ ഇടതും LDF, UDF സ്ഥാനാർത്ഥി വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പതിവിന് വിപരീതമായി ആദ്യം UDF സ്ഥാനാർത്ഥി തന്നെ അവിടെ വന്നു, LDFിൻ്റെ സ്ഥാനാർത്ഥി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു മുൻതൂക്കം തുടക്കത്തിൽ തന്നെ UDFിന് നേടാനായിട്ടുണ്ടോ? ശരത്, കഴിഞ്ഞ 6 വർഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, അതുപോലെ തന്നെ അടിസ്ഥാന വികസന രംഗത്ത് ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കി എന്നതുകൊണ്ട് തന്നെയാണല്ലോ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച കിട്ടുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ 5 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ചിട്ട് ഈ ഗവൺമെൻറ്റിനെ തകർക്കാനും മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം ഉണ്ടായി. അതുപോലെ 5 ദുരന്തങ്ങൾ, ഓഖി ദുരന്തം, നിപ വൈറസ്, 2018 മഹാപ്രളയം, 2019 പ്രളയം, അതുപോലെ കോവിഡ്, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിച്ച് ഗവൺമെൻറ്റിന് 5 പൈസ പോലും സംഭാവന പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് ജനങ്ങളെ തിരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും UDF നടത്തി. ഈ ഘട്ടങ്ങളിലെല്ലാം എല്ലാ നുണപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 99 സീറ്റോടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഈ നടത്തിക്കൊണ്ടിരുന്ന 5 വർഷത്തെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് തുടങ്ങി വച്ച പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതായത് ഈ 99 സീറ്റ് നേടിയെടുത്ത വിജയത്തിന്റെ ഒരു ഹാങ് ഓവറോ അല്ലെങ്കിൽ അതിന്റെ ആവർത്തനമോ ഒരു പുതിയ സാഹചര്യത്തിൽ അവകാശപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? ഇത് പുതിയ സർക്കാരാണ്, പുതിയ വിലയിരുത്തലാണ്, ഉപതെരഞ്ഞെടുപ്പാണ്, ഇതെല്ലാം വരുന്നില്ലേ? പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ, ജനങ്ങളിലെത്തിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യമില്ലേ? 99-ന്റെ ആ ഒരു ആത്മവിശ്വാസം മാത്രം മതിയോ തൃക്കാക്കരയിൽ ജയിച്ചു കയറാൻ? അല്ല ശരത്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ. അന്ന് തുടങ്ങി വച്ച പദ്ധതികളെല്ലാം ഏറ്റവും വർദ്ധിത വീര്യത്തോടെ നടപ്പാക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ 27 സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി പൂർണ്ണമായി പണം കേന്ദ്ര ഗവൺമെൻറ് വിനിയോഗിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് മാത്രം ഭൂമി ഏറ്റെടുക്കാൻ 5,300 കോടി രൂപ ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്തു മുടക്കി ആ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കുന്ന ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ രണ്ടാം പിണറായി സർക്കാർ മാറുമ്പോൾ എത്ര മാറ്റമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്? ശ്രീ ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഷുക്കൂറിൻ്റെ ഗവൺമെൻറ് 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ DMRCയെ കൊണ്ട്, സാക്ഷാൽ മെട്രോമാൻ ശ്രീ ശ്രീധരനെ കൊണ്ട് പഠനം നടത്തി 1,18,000 കോടി രൂപയ്ക്ക് അതിവേഗ പാത കേരളത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അത് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള പദ്ധതിയായിരുന്നു. ഇന്ന് അതേ പദ്ധതി അർത്ഥ അതിവേഗ പാത എന്ന രൂപത്തിൽ 64,000 കോടി രൂപയ്ക്ക് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ആ പദ്ധതി കേരളത്തിന് യോജിക്കില്ല. അന്ന് 5 രൂപയാണ് 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ അതിവേഗ പാതയ്ക്ക് ചിലവാകുമായിരുന്നത്. ഇന്ന് അത് 2 രൂപ 75 പൈസയ്ക്ക് 1 കിലോമീറ്റർ യാത്ര ചെയ്യാമെന്ന് വന്നപ്പോൾ അന്ന് അനുയോജ്യമായ പദ്ധതി ഇന്ന് അനുയോജ്യമല്ല എന്ന് പറയുന്നു. അതുപോലെ അന്ന് 5,000 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്, ഇന്ന് വെറും 1,317 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. അന്ന് അനുയോജ്യമായ പദ്ധതി ഇന്ന് അനുയോജ്യമല്ലെന്ന് ഷുക്കൂറിൻ്റെ പാർട്ടി തന്നെ പ്രഖ്യാപിക്കുകയാണ്. അന്ന് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ചിലവാകുന്ന കല്ലും മണലും സിമെൻറ്റും അടക്കമുള്ള റോ മെറ്റീരിയൽസിൻ്റെ 1/3 റോ മെറ്റീരിയൽസ് മതി ഈ അർത്ഥ അതിവേഗ പാത പൂർത്തീകരിക്കാൻ. അതുപോലെ തന്നെ അന്ന് ജപ്പാനിലെ ജൈക്കയിൽ നിന്ന് അവർ 80% ലോൺ എടുക്കാൻ തീരുമാനിച്ചു, ഇന്ന് വെറും 29% ലോൺ എടുക്കാൻ തീരുമാനിച്ചു. അപ്പം അന്ന് അനുകൂലമായ പദ്ധതി ഇന്ന് അനുകൂലമല്ല, ഇന്ന് കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ എന്താണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായം? ഒന്നുമില്ല. ഈ തൃക്കാക്കര മണ്ഡലമാണ് ഈ അർത്ഥ അതിവേഗ പാത വരുമ്പോൾ ഏറ്റവും പ്രയോജനപ്രദമാകുന്ന മണ്ഡലം. കാരണം വെറും 1.5 മണിക്കൂർ കൊണ്ട് അവർക്ക് കൃത്യം 2 മണിക്കൂറിൽ താഴെ തിരുവനന്തപുരത്ത് എത്താൻ കഴിയും. അതുപോലെ 2 മണിക്കൂർ താഴെയുള്ള സമയം കൊണ്ട് ഇവർക്ക് കാസർഗോഡ് എത്താൻ കഴിയും. ഇവിടെ വരുന്ന സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് കൊച്ചി മെട്രോയുടെ അവസാനത്തെ ഇൻഫോ പാർക്ക് സ്റ്റേഷനും അതേ ബിൽഡിങ്ങിൽ തന്നെ സിൽവർ ലൈൻ്റെ സ്റ്റേഷൻ വരികയാണ്. 50 മീറ്റർ അകലെ Jela Metroid Station Variana. Adai Trikakara Nagarate, Trikakara Mandalate, Logo my connect Jaina, Etum Pradana Peta, Vega the area, E Padagala Portigirikimbo, Silver Line Portigirikimbo, E Mandalatundagan the Vigasanate Gurche, Namukipol Sopran Garden in Apurtana, Pina Info Parker, otherwise a smart city, a Kochi special economic zone, Adakam, Aira Kanaki, Padina Ira Kanaki, Yuvajanangal, Joli Jaina, Patanamana, Pradeshamana, E Trikakara Mandalam. Adagunda the each Rapakarla, Vigasanate Padil Tanyani Chidik another. We deliver the Mupadulam, Tenishamola, Nava Kerala, Kurchatan, our Sindhikunda, Adagunda, Achinda, E. Vigasanathan, Nedor to go to Kundikina, Ida to Batsamunani.